ഹലോ മക്കളെ പ്ലസ് ടു മാത്സിനകത്ത് വൺ ഓഫ് ദി ടോപ്പിക് ആണ് ഗ്രാഫ് എന്ന് പറയുന്നത് വളരെ സുഖമായിട്ട് എക്സാമിന് മാർക്ക് നേടാൻ വേണ്ടി സാധിക്കുന്ന ഈ ഭാഗം പൊതുവെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഡിഫിക്കൽ ആണ് ഈ കാണുന്ന ഒറ്റ കണ്ടു കഴിഞ്ഞാൽ വളരെ സുഖമായിട്ട് നമുക്ക് ഗ്രാഫിലെ മുഴുവൻ മാർക്കും ഉറപ്പുവരുത്താൻ വേണ്ടി സാധിക്കും കറണ്ട് ട്രെൻഡിൽ കറണ്ട് ട്രെൻഡിൽ എക്സാമിനേഷൻ ഗ്രാഫ് എന്തായാലും ചോദിക്കും കറണ്ട് സിനാരിയോയിൽ എക്സാമിന് എന്തായാലും വരുന്നൊരു ഭാഗം തന്നെയാണ് ഗ്രാഫ് എന്ന് പറയുന്നത് സോ എൻ്റെ മക്കൾ എല്ലാവരും തന്നെ ഈ കാണുന്ന വീഡിയോ മൊത്തമായിട്ട് കാണൂ വളരെ അധികമായിട്ട് ഗ്രാഫിലെ മുഴുവൻ മാർക്ക് ഉറപ്പുവരുത്തൂ നാളത്തെ നിങ്ങൾ ചോദ്യ പേപ്പറിലും ഗ്രാഫിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ അത്രമേൽ ചാൻസും ഉണ്ട് നേരത്തെ തന്നെ പൂതുമക്കളെ ഗ്രാഫിൻ്റെ ഒന്നാമത്തെ കാര്യത്തിലേക്ക് ഒന്നാമത്തെ കോൺസെപ്റ്റ് ഇങ്ങനെ ഗ്രാഫ്സ് തരും അന്നുകൊണ്ട് ചോദിക്കും ഇതിനകത്ത് ആരാണ് ഫങ്ഷൻ അല്ലാത്തത് നോട്ട് എ ഫംഗ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യണം നോട്ട് എ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫങ്ഷൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ എൻ്റെ മക്കൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട ടെസ്റ്റാണ് മക്കളെ വേർട്ടിക്കൽ ലൈൻ ടെസ്റ്റ് വേർട്ടിക്കൽ ലൈൻ ടെസ്റ്റ് എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും അറിയണം എന്താണ് ഈ കാണുന്ന ടെസ്റ്റ് പറയുന്നത് നമ്മളൊരു വേർട്ടിക്കൽ ലൈൻ വരച്ചാൽ എന്താണ് വേർട്ടിക്കൽ ലൈൻ ഇത്തരത്തിൽ വരയ്ക്കുന്ന ലൈൻ ഓക്കെ ഇങ്ങനെ പോകുന്ന ലൈൻ ഇതാണ് വേർട്ടിക്കൽ ആൻഡ് ഇങ്ങനെ വരയ്ക്കുന്നവനോ ഇതാണ് ഒരു സോണ്ടൽ ലൈൻ സോ ഗ്രാഫ് ആണോ ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഒരു വേർട്ടിക്കൽ ലൈൻ വരയ്ക്കുക അവിടെ ഗ്രാഫിൽ ഞാനൊരു വേർട്ടിക്കൽ ലൈൻ വരച്ചു വേർട്ടിക്കൽ ആൻഡ് ഗ്രാഫിന്മേൽ എത്ര പോയിന്റിൽ കൂട്ടിമുട്ടും നോക്കാം അതാ ഒരു പോയിന്റ് മാത്രം എത്ര പോയിന്റ് മീറ്റ് ചെയ്യുന്നു ഒറ്റ പോയിന്റ് വിച്ച് മീൻസ് അത് ഫങ്ഷൻ ആണ് ആണ് അതായത് വേർട്ടിക്കൽ ആൻഡ് ഗ്രാഫിൽ ഒരു പോയിന്റിൽ മാത്രം കൂട്ടിമുട്ടുന്നുള്ളെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അത് ഫങ്ഷൻ ആണ് ഞാനിത് മൂന്നാമത്തെ എക്സാമ്പിളിലേക്ക് പോകുമ്പോൾ വേർട്ടിക്കൽ ആൻ വരച്ചു പക്ഷെ വേർട്ടിക്കൽ ആൻഡ് ഗ്രാഫിന്മേൽ ഒരു പോയിന്റിൽ മാത്രമല്ല ി ഒന്നിലധികം പോയിന്റിൽ കൂട്ടിമുട്ടി ഒന്നിലധികം പോയിന്റിൽ കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കും അത് ഫങ്ഷൻ അല്ല നോട്ട് എ നോട്ട് എ ഫങ്ഷൻഷൻ സോ വേർട്ടിക്കൽ ലൈൻ ടെസ്റ്റ് ആണ് നമ്മളെന്ത് ഫങ്ഷൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക വേർട്ടിക്കൽ ലൈൻ ഒന്നിലധികം പോയിന്റിൽ കൂട്ടിമുട്ടി വിച്ച് മീൻസ് ഇറ്റ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ എന്ന് പറയാൻ വേണ്ടി സാധിച്ചു ഇതാണ് നിങ്ങൾ ആദ്യമായിട്ട് ഈ കാണുന്ന ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻസിൽ അറിഞ്ഞിരിക്കേണ്ട ഭാഗം നേരെ പോകുന്നു നെക്സ്റ്റ് കോൺസെപ്റ്റ് പഠിച്ചോളൂ കൺസിഡർ ദി ഫംഗ്ഷൻ എഫോവെക്സുകൾ ടു മോഡെക്സ് മൈനസ് ത്രീ ഡ്രോ ദി ഗ്രാഫ് ഓഫ് എഫോവിക്സ് ഓക്കെ മോഡെക്സ് മൈനസ് ത്രീയുടെ ഗ്രാഫ് വരയ്ക്കാൻ ഇതിനൊക്കെ വേണ്ടി ചെറിയ ഉടായിപ്പുണ്ട് ആ കാല ഉഡായ്പാണ് ലാസ്റ്റ് നോക്കാം നമ്മൾ ആദ്യമായിട്ടാണ് പക്ക റൈറ്റ് മെത്തഡ് എന്താണ് ഇവിടുത്തെ പക്കയായിട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം ഓക്കെ ഏത് ഗ്രാഫ് വന്നാലും നിങ്ങൾക്ക് വളരെ എളുപ്പം വരയ്ക്കാൻ വേണ്ടി ഇത്ര മാത്രമാണ് ആവശ്യം നിങ്ങൾ എക്സ് എന്ന് പറഞ്ഞു എഴുതുക അതേപോലെ വയ്യ എഴുതുക എക്സും വയ്യും എക്സിന് നിങ്ങൾ ഓരോ വാല്യൂസ് കൊടുക്കാം ഫോർ എക്സാമ്പിൾ എക്സിന് നിങ്ങൾ സീറോ കൊടുത്തു ഓക്കെ എക്സ് ആകുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണെന്ന് എൻ്റെ മക്കൾ എല്ലാവരും നോക്കാം നമുക്കറിയാം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ആരാ അത് മോഡ് എക്സ് മൈനസ് ആണ് ഞാൻ എക്സിന് സീറോ കൊടുത്തു എക്സ് സീറോ അതായത് എഫ് ഓഫ് സീറോ കണ്ടു ആരാ മോഡ് സീറോ മൈനസ് ത്രീ മോഡ് സീറോ സീറോ തന്നെയാണ് സീറോ മൈനസ് ത്രീ ദി ആൻസർ ഇസ് മൈനസ് ത്രീ സോ എക്സ് സീറോ ആകുമ്പോൾ എനിക്ക് എന്ത് കിട്ടി മൈനസ് ത്രീന്ന് കിട്ടിയ എഫ് ഓഫ് എക്സ് ബേസിക്കലി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന മക്കളെ അല്ലെങ്കിൽ എഫ് ഓഫ് എഫ് ഓഫ് എക്സ് ആണെന്ത് നമ്മളുടെ വൈ എന്ന് പറയുന്നത് അപ്പോൾ എന്താ കണ്ട വൈ വാല്യൂ ആണ് കിട്ടുന്നത് എക്സ് ആകുമ്പോൾ വൈ വാല്യൂ മൈനസ് ത്രീ ഇതാണ് ലോജിക് ഇങ്ങനെയാണ് ലോജിക് ഞാൻ എക്സിന് വണ്ണ് കൊടുത്തു എക്സ് വണ്ണായി മാറി എക്സ് ആകുമ്പോൾ എൻ്റെ വൈ വാല്യൂ എന്താണെന്ന് നോക്കാം എന്താ ചെയ്യണ്ടേ ഓടിപ്പോയിട്ട് ഫംഗ്ഷൻ ഉണ്ടല്ലോ ഇതാണ് ഫങ്ഷൻ ഇതിനകത്ത് എക്സിൻ്റെ പകരം വണ്ണ് കൊടുക്കുക ഇതാ മോഡ് വൺ മോഡ് വൺ വണ്ണാണെന്നറിയാം വൺ മൈനസ് ത്രീ ഇറ്റ് ഇസ് സെയിം ആസ് മൈനസ് ടു സോ എക്സ് വൺ ആകുമ്പോൾ വൈ വാല്യൂ അത് മൈനസ് ടു ആയിട്ട് മാറി എന്ത് ചെയ്യുക ഇനി നമ്മൾ എക്സിന് ഞാൻ മൈനസ് വണ് കൊടുത്തു കേട്ടോ മൈനസ് വൺ ഒന്ന് എന്താണ് മാറ്റം എക്സ് മൈനസ് വൺ ആയപ്പോൾ ഇത് ഓടിപ്പെടുന്നതാണ് എക്സിന് പകരം മൈനസ് വൺ മോഡലസ് ഓഫ് മൈനസ് വൺ ഇത് മോഡലസ് ഓഫ് മൈനസ് വൺ മൈനസ് ത്രീ എന്താണ് മോഡലസ് ഓഫ് മൈനസ് വൺ നമ്മൾ അത് പ്ലസ് വണ്ണാണ് അതായത് വൺ മോഡുലസ് എല്ലാ കുറയാലോ ഏതൊരു സംഭവത്തെയും പോസിറ്റീവ് ആക്കാൻ കൽപ്പുള്ളവനാരോ അവന്റെ പേരാണ് മോഡുലസ് സോ മോഡലസ് ഓഫ് നെഗറ്റീവ് വൺ എന്ന് പറയുമ്പോൾ ഇവിടെ നെഗറ്റീവിനെ മാറ്റി അവൻ എന്താ അവൻ പോസിറ്റീവ് ആക്കി മാറ്റും അത് പ്ലസ് വൺ ആയിട്ട് മാറി നെഗറ്റീവ് കളയും കേട്ടോ വൺ മൈനസ് ത്രീ ഇറ്റ് ഇസ് എക്കെൻ മൈനസ് ടു എന്ന് കിട്ടി ഇതാ മൈനസ് ടു ആയിട്ട് മാറി ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ടു കൊടുക്കുന്നു കൊടുത്തു എന്ത് ചെയ്യും മക്കളെ എക്സ് ടു എക്സ് ടു ആയിട്ട് മാറി സോ മോഡലസ് ഓഫ് ടു മൈനസ് ത്രീ മോഡലസ് ഓഫ് ടു റ്റു വാണെന്നറിയാം ടു മൈനസ് ത്രീ ഇറ്റ് ഈസ് മൈനസ് വൺ അതുപോലെ തന്നെ എക്സ് എന്താണ് ഞാൻ മൈനസ് ടു കൊടുത്തു മൈനസ് കൊടുക്കുമ്പോൾ എന്ത് കിട്ടി നമുക്ക് മോഡലസ് ഓഫ് മൈനസ് ടു മോഡലസ് ഓഫ് മൈനസ് ടു മൈനസ് ത്രീ മോഡലസ് ഓഫ് മൈനസ് നമുക്കറിയാം അത് പ്ലസ് ടു ആണ് സോ ടു മൈനസ് ത്രീ ഇറ്റ്സ് അഗെയിൻ മൈനസ് വൺ എന്ന് കിട്ടി സോ വീണ്ടും എന്താണ് മൈനസ് വൺ ഇങ്ങനെ പോയിന്റ്സ് കിട്ടി നമ്മൾ ഈ കാണുന്ന പോയിന്റ്സ് പ്ലോട്ട് ചെയ്യുക അത് മാത്രമാണ് ആവശ്യം വേറെ ഒന്നും ആവശ്യമില്ല ഈ കാണുന്ന പോയിന്റ്സ് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ലഭിച്ചു കഴിഞ്ഞു ഇതാ എക്സ് ആക്സും വൈ ആക്സും എന്താണ് സീറോ മൈനസ് ത്രീ നമുക്ക് പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്യാം കേട്ടോ നമുക്കല്ലേ എക്സ് വൺ ടു ത്രീ ഫോർ ഫൈവ് മൈനസ് വൺ മൈനസ് ടു മൈനസ് ത്രീ മൈനസ് 5. 1, 2, 3, 4, ത്രീ ഫോർ മൈനസ് വൺ മൈനസ് ടു മൈനസ് ത്രീ മൈനസ് ഫോർ ഇത് സീറിയോ സീറോ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നു സീറോ മൈനസ് ത്രീ അതായത് എക്സ് സീറോ ആകുമ്പോൾ വൈ എന്ന് പറയുന്നത് മൈനസ് ത്രീ എക്സ് സീറോ മീൻസ് അതിവിടെയാണ് എക്സ് സീറോ വൈ മൈനസ് ത്രീ ആവണം ലേ മൈനസ് ത്രീ ഈ കാണുന്ന പോയിന്റ് ഇത് നമ്മൾ പത്താം ക്ലാസ്സിൽ പഠിച്ച കോർഡിനേറ്റ് പ്രോട്ടിങ് ആണ് മക്കളെ എക്സ് ചെറിയാകുമ്പോൾ വൈ മൈനസ് ത്രീ ഇതാണ് പോയിന്റ് അർത്ഥ വൺ മൈനസ് ടു ഇതാ എക്സ് വൺ ആകുമ്പോൾ വൈ എന്താ വൈ മൈനസ് ടു ആണ് സോ എക്സ് വണ് ഇവിടെ വന്നു ആ സമയം വൈ എക്സ് വൺ ഇവിടെ കേട്ടോ വൈ എന്താ വൈ മൈനസ് ടു ഇവിടെ വന്നു ഇതാണ് പോയിന്റ് വരുന്നത് വരുന്നതൊക്കെ ഇവിടെയാണ് പോയിന്റ് വരുക അർത്ഥം എന്താണ് എക്സ് മൈനസ് വൺ ആ സമയം എന്താ വൈ മൈനസ് ടു ആണ് എക്സ് മൈനസ് വണ് ഇവിടെ വന്നു ആ സമയം എന്താ വൈ നമുക്കറിയാം മൈനസ് ടു ആണിത് മൈനസ് ടു ഇതിൽ വന്നു അല്ലേ ഇതാണ് പോയിന്റ് ഇവിടെ കിട്ടി ഓക്കെ നമ്മൾ എന്താ ചെയ്യുന്നു അടുത്തിട്ടേക്ക് പോകുന്നു ടു കോമ മൈനസ് വൺ എക്സ് ടു ആകുമ്പോൾ വൈ മൈനസ് ടു സോറി വൈ മൈനസ് വൺ സോ എക്സ് ടു എക്സ് ടു വൈയോ വൈ മൈനസ് വൺ ഇവിടെ ഇതാണ് പോയിന്റ് സിമിലർലി ഇവിടെ നമുക്ക് എന്താണ് മൈനസ് ടു മൈനസ് വൺ ആണ് വരുന്നത് ഇങ്ങനെ നമ്മൾ എന്താ മൂന്ന് പോയിന്റ് പ്ലോട്ട് ചെയ്തു ഇവന്മാരെ ജോയിൻ ചെയ്യാം കൂട്ട് വരയ്ക്കാം കൂട്ടി വരച്ചപ്പോൾ നോക്കിയാൽ എല്ലാവരും നമ്മൾക്കൊരു ഗ്രാഫ് കിട്ടി ഈ കാണുന്ന ഗ്രാഫാണ് മക്കളെ നമ്മുടെ പ്രിയപ്പെട്ട മോഡ് ലെസ് ഫങ്ഷൻ മോഡ് ഓഫ് മോഡക്സ് മൈനസ് ത്രീയുടെ ഗ്രാഫ് ആയിട്ട് വരുന്നത് ഇത്ര മാത്രമാണ് നമുക്കെന്ത് ഗ്രാഫിൻ്റെ ഭാഗത്ത് നിന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ സുഖമായിട്ട് നമുക്ക് എന്താണ് ഗ്രാഫ് കംപ്ലീറ്റ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും എല്ലാവരും ഓക്കെ ആണോ എല്ലാവർക്കും കൃത്യമായിട്ട് ഈ കാണുന്ന കോൺസെപ്റ്റ് മനസ്സിലായോ കോൺസെപ്റ്റ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് ഈ കാണുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാം ഓക്കെ മുന്നോട്ട് പോകുമ്പോൾ ബാക്കി എന്നുണ്ട് റൈറ്റ് ഡൊമൈൻ ആൻഡ് റേഞ്ച് മോഡലസ് ഫങ്ഷൻ മോഡലസ് എന്ന് പറഞ്ഞ വാക്ക് കണ്ടോ നിങ്ങൾ ഒന്നും ആലോചിക്കണ്ട അവിടുത്തെ ഡൊമൈൻ ഇറ്റ് ഇസ് റിയൽ നമ്പേഴ്സ് അത് റിയൽ നമ്പേഴ്സ് ആയിരിക്കും ഇനി റേഞ്ച് റേഞ്ചിന് വേണ്ടി എൻ്റെ മക്കളെല്ലാവരും നോക്കണത്ര മാത്രമാണ് ഗ്രാഫ് എവിടെ നിന്നാണ് ആരംഭിക്കുന്നത് അതായത് ഇവിടെ ഗ്രാഫ് ഗ്രാഫുണ്ടോ ഇല്ല ഇവിടെ ഗ്രാഫ് ഉണ്ടോ ഇല്ല ഞാൻ വരവരച്ച് നോക്കുമ്പോൾ ഗ്രാഫിന്മേൽ ഈ പറയുന്ന വര എവിടെ ആദ്യമായിട്ട് കൂട്ടിമുട്ടുന്നത് ഇതേ ഈ കാണുന്ന പോയിന്റ് മൈനസ് ത്രീ മൈനസ് ത്രീ ഇല്ല ഇവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് കംപ്ലീറ്റ് എങ്ങനെ വരച്ചാലും നമുക്ക് എന്താണ് ഇതേ കൂട്ടിമുട്ടുന്നു അതായത് മൈനസ് ത്രീ മുതൽ അങ്ങോട്ട് മേപ്പോട്ട് മക്കളെ കംപ്ലീറ്റിന് ഉണ്ട് കണ്ടോ കംപ്ലീറ്റ് എങ്ങനെയാണ് ഗ്രാഫുണ്ട് ഇവിടെ നോക്കിയേ ഇവിടെ വരച്ചു ഇതേ ഗ്രാഫ് ബുട്ടുണ്ട് ഉണ്ട് ഇവിടെ വരച്ചു ഇതേ ഗ്രാഫ്ട്ടുണ്ട് ഇവിടെ വരച്ചു ഗ്രാഫ് ഉണ്ട് പക്ഷേ ഇവിടെ എടുക്കുമ്പോൾ ആണ് ഗ്രാഫ് ഇല്ല അവിടെ ഇല്ല സോ മൈനസ് മൂന്ന് മുതൽ അങ്ങ് ഇൻഫിനിറ്റി വരെയുണ്ട് മൈനസ് ത്രീ ഇൻഫിനിറ്റി ഇതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇവിടുത്തെ റേഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ സുഖമായിട്ട് ഞാൻ മക്കൾക്ക് എല്ലാവർക്കും തന്നെ റേഞ്ച് മനസ്സിലായി എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു ഈ കാണുന്ന ഭാഗത്ത് അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ എക്സാമിന് ചോദിച്ച ഒരു ചോദ്യം പിടിച്ചോളൂ എഫ് ഫ്രം ആർ ടു ആർ സച്ച് ദാറ്റ് എഫ് എക്സ് മോഡ് ഓഫ് എക്സ് മൈനസ് ടു വാല്യൂ ഓഫ് എഫ് ഓഫ് സീറോ എക്സിന്റെ വാല്യൂ സീറിയവുക ഓടിപ്പണങ്ങൾ എന്ത് ചെയ്യുക എക്സിന് സീറോ കൊടുക്കുക സോ എന്തുകൊട്ടും മോഡ് ഓഫ് സീറോ മൈനസ് ടു നമുക്കറിയാം സീറോ മൈനസ് ടു ഇസ് എ മാസ് മൈനസ് ടു മോഡ് ഓഫ് മൈനസ് ടു ഏതൊരു നെഗറ്റീവിനെയും പോസിറ്റീവ് ആക്കാൻ കൽപ്പുള്ളതാണ് മോഡുലസ് സോ ഇറ്റ് ഇസ് എ മാസ് ടു ഉത്തരം ഓപ്ഷൻ ബി ഇവന്റെ ഗ്രാഫ് വരയ്ക്കണം മോഡ് ഓഫ് എക്സ് മൈനസ് ടുൻ്റെ എല്ലാവരും നോക്കിയേ എഫ് ഓഫ് എക്സുകൾ ടു മോഡ് ഓഫ് എക്സ് മൈനസ് ടു കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടേബിൾ വരച്ചു എക്സും വൈയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാൻ ടേബിൾ വരച്ചു ഞാൻ ആദ്യം എക്സിന് പൂജ്യം കൊടുത്തു എക്സ് പൂജ്യം ും എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഓഫ് എക്സ് മൈനസ് ഞാൻ നേരെ പോയിട്ട് എക്സിന് പൂജ്യം കൊടുക്കാം എക്സ് പൂജ്യം മോഡലസ് ഓഫ് സീറോ മൈനസ് ടു അതായത് മോഡലസ് ഓഫ് മൈനസ് ടു നമുക്കറിയാം മോഡലസ് ഓഫ് നെഗറ്റീവ് അത് പോസിറ്റീവ് ആയിട്ടാണെന്ന് അറിയാം വരിക പോസിറ്റീവ് സോ എക്സ് സീറോ ആയപ്പോൾ എന്ത് കിട്ടി വൈയുടെ വാല്യൂ പോസിറ്റീവ് ആണ് എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു ഞാൻ എന്ത് ചെയ്തു ഞാൻ എക്സിന് വണ് കൊടുത്തു എക്സ് വണ് ആകുമ്പോൾ എന്താണ് വാല്യൂ വരിക നമുക്ക് മോഡ് ഓഫ് വൺ മൈനസ് ടു എക്സ് വൺ കേട്ടോ സോ മോഡ് ഓഫ് വൺ മൈനസ് ടു വൺ മൈനസ് ടു നമുക്കറിയാം അതെന്താണ് മൈനസ് ആണ് സോ മോഡസ് ഓഫ് മൈനസ് വൺ ഇറ്റ് ഈസ് വൺ അതായത് എക്സ് നമുക്ക് ആയിപ്പോൾ ഉത്തരം എന്താണ് ഉത്തരം മാറ്റുമില്ല മക്കളെ വൺ തന്നെയാണ് ഞാനിന് എക്സിന് പകരം എന്ത് ചെയ്തു സോറി എക്സ് എക്സ് എന്ത് ചെയ്തു എക്സ് ഞാനിന് കൊടുക്കുന്നു മക്കളെ മൈനസ് വണ് കൊടുത്തു എക്സ് മൈനസ് വൺ എക്സ് മൈനസ് വൺ ആയിപ്പിളേ എന്ത് കിട്ടിയും ഞാൻ മാക്കെ കേട്ടോ മാറ്റു എക്സിന് പകരം മൈനസ് വൺ സോ മൈനസ് വൺ മൈനസ് ടു മോഡലസ് ടൂ ഈ കാണുന്ന എക്സിനായി മൈനസ് വൺ മൈനസ് വൺ മൈനസ് ടു നമുക്കറിയാം മൈനസ് ത്രീ ആണ് സോ മോഡലസ് ഓഫ് മൈനസ് ത്രീ ഇറ്റ് ഇസ് സെയിം ആസ് ത്രീ കഴിഞ്ഞു വൈ എന്തായി വൈ ത്രീ ഞാൻ എക്സിന് ടു കൊടുക്കുന്നു അതേ ശേഷം എക്സിന് ത്രീയും കൊടുത്തു കേട്ടോ എക്സി ടൂ ആയിട്ട് മാറി എക്സ് ടു ആകുമ്പോൾ നോടിപ്പോയി നോക്കുക അതെ ഇവിടെയുണ്ട് മോഡലസ് ഓഫ് ടു മൈനസ് ടു ഇറ്റ് ഈസ് സീറോ പൂജ്യം ആൻഡ് ത്രീ ആകുമ്പോഴോ മോഡലസ് ഓഫ് ത്രീ മൈനസ് ടു ഇറ്റ് ഇസ് സെയിം ആസ് വൺ മോഡലസ് ഓഫ് വൺ ഇറ്റ് ഈസ് വൺ എല്ലാതും കിട്ടി ഈ കാണുന്ന പോയിന്റ്സ് നമ്മൾ എന്താ പ്ലോട്ട് ചെയ്യാം പ്ലോട്ട് ചെയ്ത് ഇനിയിപ്പോൾ ചോദിക്കാം ഇവിടെ മനുഷ്യ താനോടെ മൈനസ് ടു കണ്ടില്ലോ കണ്ടോ കുഴപ്പമില്ല താനോടെ മൈനസ് ത്രീ കണ്ടില്ലോ കണ്ടോ പ്രശ്നമല്ല ഞാനൊരു ചുമ്മാ കുറച്ച് പോയിന്റ്സ് വരച്ചു അത്രമാത്രമേ ഉള്ളൂ ഇനി ഈ പറയുന്ന എല്ലാ പോയിൻറ്സും ജോയിൻ ചെയ്യുമ്പക്കളെ ജോയിൻ ചെയ്യുമ്പോഴെന്ത് കിട്ടും നമ്മൾക്ക് അതിമനോഹരമായ ഷെയ്പ്പുകൾ ലഭിക്കും പിന്നെ എൻ്റെ കാര്യം പറയാലോ ബഡിങ്ങനെ മോഡലസ് ഓഫ് എക്സ് മൈനസ് ടു അല്ലേ അപ്പോൾ ഈ കാണുന്ന ടുവിൻ്റെ ചുറ്റിപ്പറ്റിയുള്ള വാല്യൂസ് എടുക്കാൻ ശ്രമിക്കാം ഏത് വണ്ണ് സീറോ ത്രീ അങ്ങനെയൊക്കെ എടുത്താൽ മതി കേട്ടോ അത് നമുക്കൊന്ന് വരയ്ക്കുമ്പോൾ വെച്ചുകൊണ്ട് ഈസിയാവട്ടോ സോ എക്സ് സീറോ ടു സീറോ ടു എക്സ് ചെറിയ ആകുമ്പോൾ വൈ ടു ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ നേരത്തെ തന്നെ ഗ്രാഫ് ഒന്ന് കോപ്പി കോപ്പിയിട്ടെ ഈ കാണ്രാഫില്ലേ കോപ്പി കോപ്പി എസ് ആൻഡ് അതാകുമ്പോൾ നമുക്കെന്താ കുറച്ച് വേണ്ടതായി പിന്നെ തൊഴിൽ എന്താ മാറ്റി ഒന്നും വേണ്ട നമ്മൾ നേരത്തെ തന്നെ നമുക്ക് എല്ലാ പോയിന്റ്സും മറിക്കാൻ പോകുന്നുണ്ടോ ഒന്നാമത്തെ പോയിന്റ് തന്നെ നമുക്ക് എല്ലാവരും നോക്കാം ഏതാ പോയിന്റ് വരുന്നത് സീറോ ടു എക്സ് ചെറിയ ആകുമ്പോൾ വൈ ടു സീറോ ടു ഇതാണ് പോയിന്റ് അടുത് വൺ വൺ എക്സ് വണ് ആകുമ്പോൾ വൈ വൺ എക്സ് വൺ വൈ വൺ ഇതിൽ പിന്നെ മൈനസ് വൺ ത്രീ എക്സ് മൈനസ് വണ്ണും വൈ ത്രീയും മൈനസ് വൺ ത്രീ നെഗറ്റീവ് വൺ ഇവിടെ പിന്നീട് ടു സീറോ എക്സ് ടു ആകുമ്പോൾ വൈ സീറോ സീറോ നെക്സ്റ്റ് നമുക്ക് ത്രീ വൺ എക്സ് ത്രീ വൈ വൺ ത്രീ ഇവിടെ വൺ ഇവിടെ ഇതാണ് പോയിന്റ് ത്രീ വൺ ഈ കാണുന്ന പോയിന്റ്സ് ജോയിൻ ചെയ്യാം ബി ഷേപ്പ് ഗ്രാഫ് നിങ്ങൾ എല്ലാവരും ഇവിടുത്തെ ഏറ്റവും ബേസിക് ആയ ലോജിക് മനസ്സിലാക്കേണ്ടത് ക്വസ്റ്റിനകത്ത് മോഡലസ് എങ്ങനെയുണ്ടായിക്കോട്ടെ മോഡലസ് ഓഫ് എക്സ് മൈനസ് ടു മോഡെക്സ് മൈനസ് ടു മോഡക്സ് പ്ലസ് ത്രീ ത്രീ മൈനസ് മോഡ് മോഡക്സ് ഇങ്ങനെ എന്ത് വന്നാലും നമ്മുടെ ഗ്രാഫിന്റെ ഷേപ്പുകളെ മോഡലസ് പോസിറ്റീവാണ് അതായത് മോഡലസ് ഓഫ് എക്സ് മൈനസ് ടു മോഡക്സ് മൈനസ് ടു അങ്ങനെയാണെങ്കിൽ ഒന്നും ആലോചിക്കേണ്ട വി ഷേപ്പ് ഗ്രാഫ് വി ഷേപ്പ് ഗ്രാഫ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുക എപ്പോഴും മുമ്പ് വരച്ചു അതും വി ഷേപ്പ് ഗ്രാഫ് തന്നെയായിരുന്നു ഇനി വേണ്ട സെക്കൻഡ് പാട്ട് എന്തായിരുന്നു നമുക്കറിയാം റൈറ്റ് ദി റേഞ്ച് ഓഫ് എഫ് എഫ് ഈ കാണുന്ന ഫങ്ഷൻ എഫിൻ്റെ റേഞ്ച് എന്താണെന്ന് നോക്കുമ്പോൾ എന്ത് കിട്ടി റേഞ്ചിന് വേണ്ടി നമ്മൾ എക്കാലും ഓർക്കേണ്ടത് എന്താണ് ഈ വരാ ഗ്രാഫിൻമേൽ ആദ്യമായിട്ട് കൂട്ടിമുട്ടുന്ന ഇവിടെയാണ് ഇവിടെ നിന്നാണ് കൂട്ടിമുട്ടുന്നത് ഇവിടെ നിന്ന് ആ കാണുന്ന ഭാഗത്തുള്ള വൈയുടെ വാല്യൂ എത്രയാ ഇത് എക്സാക്സ് ആണ് എക്സാക്സിൽ വൈയുടെ വാല്യൂ പൂജ്യം ഇത് മാപ്പോട്ട് പോകുമ്പോൾ എല്ലാവടത്തും കൂട്ടിമുട്ടും എല്ലായിടത്തും ആണ് അത് ഗംഭീരമായി കൂട്ടിമുട്ടുന്നു സോ സീറോ മുതൽ ഇൻഫിനിറ്റ് വരെ എൻ്റെ മക്കള് ഒരാൾ പോലും ടു ഇൻഫിനിറ്റ് എഴുത എഴുതരുത് സീറോ ഇൻഫിനിറ്റ് ആണ് മക്കളെ ഈ കാണുന്നവൻ്റെ ഉത്തരം ആയിട്ട് വരുന്നത് ഞാൻ മോഡെക്സിൻ്റെ പറഞ്ഞു മോഡക്സ് എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാം മെസ്സി മെസ്സിയാണ് മെസ്സിയുടെ സെലിബ്രേഷൻ മെസ്സിയുടെ ഓപ്പോസിറ്റ് മൈനസ് മോഡക്സ് നമുക്കറിയാം മെസ്സിയുടെ ഓപ്പോസിറ്റ് മറ്റാരും അല്ലാതെ റൊണാൾഡോയാണ് ഇങ്ങനെയൊക്കെ മെസ്സി റൊണാൾഡോ ഒന്നും ആലോചിക്കേണ്ട മൈനസ് മോഡക്സിൻ ഗ്രാഫിൻ്റെ ഇങ്ങനെയിരിക്കും മോഡക്സ് മൈനസ് മോഡക്സ് വളരെ സുഖമായിട്ട് നിങ്ങൾക്ക് മോഡക്സിൻ്റെയും മൈനസ് മോഡക്സിൻ ഗ്രാഫ് എന്താണ് ഇത്തരത്തിൽ ഓർത്തിരിക്കാൻ വേണ്ടി സാധിക്കും ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഇത്തവണ എക്സാമിന് ഒരു ചോദ്യമുണ്ട് ത്രീ മൈനസ് മോഡക്സ് ഇത്തവണ മോഡൽ എക്സാമിന് എങ്ങനെയാണ് ഇവൻ ഉറക്കുക ഇവൻ്റെ ഷേപ്പിൽ എന്താണ് മൈനസ് മോഡക്സ് ആണ് മൈനസ് മോഡക്സ് ആകുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഷേപ്പ് എന്തായാലും ആയിരിക്കും ഇതിന്റെ പല പല ഷിഫ്റ്റുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എങ്ങനെയാണ് ഇവൻ മാറാൻ വേണ്ടി പോകുന്നതെന്ന് കൃത്യമായിട്ട് നോക്കിക്കോളൂ കണ്ടോളൂ മക്കളെ ഫങ്ഷൻ കിട്ടി നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സും വൈയും ടേബിൾ വരച്ചു എന്നാൽ ടേബിൾ പറയുന്നത് ടേബിളിൽ എക്സിനെ വണ് കൊടുത്തു എക്സ് വണ് ത്രീ മൈനസ് വൺ എക്സ് മൈനസ് വൺ ത്രീ മൈനസ് മോഡ് മൈനസ് വൺ മോഡലസ് ഓഫ് ഓക്കെ ത്രീ മൈനസ് മോഡലസ് ഓഫ് മൈനസ് വൺ മോഡലസ് ഓഫ് മൈനസ് വൺ പോസിറ്റീവ് വൺ ആണ് സോ ത്രീ മൈനസ് വൺ ഇറ്റ് എക്സ് എന്താ ഇനി എക്സ് ടു ആയി എക്സ് ടു ആകുമ്പോൾ എന്ത് കിട്ടിയ മക്കളെ ത്രീ മൈനസ് ടു ആകുമ്പോഴും യാതൊരു മറ്റും ഉണ്ടാവുന്നില്ല മോഡലസ് ഓഫ് മോഡലസ് ഓഫ് മൈനസ് ടു മോഡലസ് ഓഫ് മൈനസ് ടു ആണെന്ന് അറിയാം സോ ത്രീ മൈനസ് ടു അഗൈൻ വൺ ഞാൻ ത്രീ കൊടുത്തു അപ്പം എന്ത് കിട്ടി ത്രീ കൊടുക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലായി മോഡലസ് ഓഫ് ത്രീ മൈനസ് ത്രീ ഇറ്റ് സീറോ മൈനസ് ത്രീയിലും സീറോ തന്നെ മാറ്റമില്ല നമ്മൾ എപ്പോഴും കൊടുക്കാൻ ഒരു പോയിന്റ് ഞാൻ കൊടുക്കാം മറന്നുപോയി അതാരാ എക്സിന് പോയിട്ടും കൊടുക്കാം പെട്ടെന്ന് വിട്ടു പോയി കേട്ടോ എക്സ് പൂജ്യം ത്രീ ആണെന്ന് മനസ്സിലായി കുറച്ചധികം നമ്മൾക്ക് ഇങ്ങനെ എത്ര പോയിന്റ് വേണമെങ്കിലും വളരെ സുഖമായിട്ട് എഴുതാൻ സാധിക്കും കൃത്യമായിട്ട് പോയിന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ നേരെ തന്നെ പ്ലോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു എക്സ് ആക്സും ഞാൻ വരച്ചു പോയിന്റ് ഞാൻ എന്താ പോയിന്റ് ചെയ്യുന്നു വൺ ടു ത്രീ

എക്സ് മൈനസ് വൺ ആകുമ്പോൾ വൈ റ്റു ഇതിൽ പിന്നെ ടു വൺ എക്സ് ടു ആകുമ്പോൾ വൈ വൺ ടു വൺ മൈനസ് ടു മാറ്റം വന്നോക്കുള്ളൂ മൈനസ് ടു വൺ തന്നെയാണ് സിമിലർലി ത്രീ സീറോയും മൈനസ് ത്രീ സീറോയും ത്രീ സീറോയും മൈനസ് ത്രീ സീറോയും ത്രീ സീറോ എക്സ് ത്രീ വൈ സീറോ മൈനസ് ത്രീ സീറോ അവസാനം എടുണ്ട് സീറോ ത്രീ ഉണ്ട് എക്സ് സീറോ ആകുമ്പോൾ വൈ നമുക്കറിയാം അത് ആണ് സീറോ എക്സ് സീറോ ഈ കാണുന്ന എല്ലാ പോയിന്റ്സും ജോയിൻ ചെയ്യുക യെസ് ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് എന്താണ് നമുക്കെ ഒരു അതിമനോഹരമായ ഷേപ്പ് ലഭിച്ചു അതെ ഇങ്ങനെ നിൽക്കുന്ന ഗ്രാഫ് എന്താണ് ഒന്ന് മേലോട്ട് തള്ളി വന്നു ഇതാണ് നമുക്കെ ത്രീ mod x എക്സൺ ഗ്രാഫ് ഇങ്ങനെയാണ് എൻ്റെ മക്കൾ എല്ലാവരും തന്നെ ഓർത്തിരിക്കേണ്ടത് അല്ലെങ്കിൽ പഠിക്കേണ്ടത് graph എങ്ങനെ വരയ്ക്കാൻ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് ഉണ്ട് ദേ ഈ കാണുന്ന graph എൻ്റെ മക്കൾ എല്ലാവരും നോട്ട് ചെയ്യണം ഷേയ്പുകൾ മാത്രം ഓർത്തു വെച്ചാൽ മതി നോക്കിയേ ഈ ഷെയ്പ്പ് നാളെ എക്സാമിന് ഈ ഒരു ഷേപ്പ് കാണുകയാണെങ്കിൽ ഇങ്ങനെ കണ്ടോ ഈ ഷേപ്പ് കാണുകയാണെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു അതൊരു graph ആണ് graph of x എക്സ് ആണ് ഓർക്കണം ഇത് എക്സ് ക്യൂബിൻ്റെ ഗ്രാഫിൻ്റെ ഷേപ്പ് ആണ് ആൻഡ് പാടത്ത് കോലം വെച്ചോണം ഇങ്ങനെ നിൽക്കുക വെറ്റോരാ വെറ്റ് നിൽപ്പുക ഇതാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സിൻ്റെ ഗ്രാഫ് നോക്കിയ ഇവിടെ എക്സിന്റെ വാല്യൂ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ വാല്യൂ ഒക്കെ സെയിം ആണ് കേട്ടോ ഇവിടെ ത്രീ ആകുമ്പോൾ ത്രീ ആണ് കേട്ടോ അത് എഫ്ഒഫ് എക്സ് ഈക്വൽ ടു ഗ്രാഫ് ആണ് ഇതാണ് ഗ്രാഫ് ഇനി റാ പോലെ നിൽക്കുന്ന ഗ്രാഫ് കണ്ടോ വൺ ഇത് നമുക്കല്ല മറ്റൊന്നുമല്ല വൺ ബൈ ഗ്രാഫ് ആണ് ഓക്കെ ഇത് വൺ ബൈ ഗ്രാഫ് ആണ് ഈ കിടക്കുന്നത് റെസീപ് ഫംഗ്ഷൻ എന്ന് പറയും വൺ ബൈ എക്സ് ഇതാ അവിടെയുണ്ട് ഒന്നും കൂടി പറയാം ബാക്കി ദിനകത്ത് രണ്ടാമത്തെ വ്യക്തി അത് നമുക്ക് എന്താണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അവൻ്റെ പേരാണ് സിഗ്നം ഫങ്ഷൻ അവൻ ആരാണെന്നും അവൻ എന്താണെന്നും കണ്ടോളൂ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൺ ഇഫെക്ട്സ് ഗ്രീട്ട് ആൻഡ് സീറോ സീറോ എക്സ് ഈക്വൽ ടു സീറോ ആൻഡ് മൈനസ് വൺ എക്സ് ലെസ് ദാൻ സീറോ എക്സിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ വാല്യൂ എക്കാലും വേണം പോസിറ്റീവ് ആണോ ഫങ്ഷൻ വാല്യൂ വൺ കേട്ടോ പോസിറ്റീവാണെങ്കിൽ ഫങ്ഷൻ വാല്യൂ വൺ ഇതാ ഇവിടെ നിന്നാണ് നമുക്ക് എല്ലാ പോസിറ്റീവ് നമ്പേഴ്സ് ഇത് സീറോ ആണ് സീറോന്റെ റൈറ്റ് സൈഡിലെ എല്ലാ നമ്പേഴ്സും പോസിറ്റീവ് ആണ് ഇവിടെ പോസിറ്റീവ് ആണ് അങ്ങനെ പോസിറ്റീവ് ആണെങ്കിൽ ആ സമയത്ത് ഫങ്ഷൻ്റെ വാല്യൂ മറ്റാരുമല്ല അത് വണ് ആണ് എപ്പോഴും വൺ എപ്പോഴും വൺ മാറുന്നില്ല ഒരു കാര്യം നോക്കണം നോക്കണിവിടെ ഗ്രേറ്റർ ദാൻ സീറോ ആണ് ഈക്വൽ ടു സീറോ ഇല്ല ഇവിടെ എന്താ ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ സീറോ അല്ല ഗ്രേറ്റർ ദാൻ സീറോ മാത്രമാണ് അതായത് ഇങ്ങനെ നോക്കുമ്പോൾ പൂജ്യത്തിൽ എന്താ വാല്യൂ പൂജ്യത്തിൽ ഫങ്ഷൻ വാല്യൂ ആണ് അത് തെറ്റാണ് നമ്മൾ എന്ത് ചെയ്യണം അതുകൊണ്ട് മാത്രം എന്താ അവിടെ ഹോൾ കിട്ടും ഹോൾ ഹോൾ മസ്റ്റ് ആണ് കേട്ടോ ഇനി എക്സിൻ്റെ വാല്യൂ സീറോ ആകുമ്പോൾ ഫംഗ്ഷൻ വാല്യൂ സീറോ എക്സിൻ്റെ വാല്യൂ നെഗറ്റീവ് ആകുമ്പോൾ ഫങ്ഷൻ വാല്യൂ അത് മൈനസ് വണ്ണും നെഗറ്റീവ് ഇത് ലെസ് ദാൻ സീറോ നെഗറ്റീവ് നമ്പേഴ്സ് നെഗറ്റീവ് ആകുമ്പോൾ ഫംഗ്ഷൻ വാല്യൂ എക്കാലും പറയാൻ വേണ്ടി സാധിക്കും അത് മൈനസ് വൺ ആണെന്ന് ഞാനിതാ നേരെ വരച്ചു കളി മൈനസ് വൺ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്താണ് മറ്റൊന്നുമല്ല ഇവിടെയും ഒരു ഹോൾ ആവശ്യമുണ്ട് ഇതാണ് സിഗ്നം ഫങ്ഷൻ ഗ്രാഫ് സിഗ്നം ഫംഗ്ഷൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ചോദ്യം പണ്ടൊരിക്കലുണ്ടായിരുന്നു എങ്ങനെയാണ് അറിയുമോ ഇത്തരത്തിൽ എഫ് ഓഫ് എഫ് ഒരു സിഗ്നം ഫങ്ഷൻ ആണെങ്കിൽ എഫ് ഓഫ് നൂറ് എന്താണ് മകളെ സിഗ്നം ഫംഗ്ഷൻ ആണോ ഈവൻ പോസിറ്റീവ് നമ്പർ ആണോ നോക്കാം പോസിറ്റീവ് ആണെങ്കിൽ ഫങ്ഷൻ വാല്യൂ വൺ എത്ര വെല്യൂ ആയിക്കോട്ടെ സിഗ്നം ഫംഗ്ഷൻ ആണെങ്കിൽ ഇതൊരു പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ ഫംഗ്ഷൻ വാല്യൂ എന്തായിരിക്കും അത് വണ്ണായിരിക്കും ദേ ഇവിടെ നൂറ് എന്താ വണ്ണ വണ്ണ അത് പതിനായിരം എഫ് പതിനായിരം അതും മണ്ണ മാറ്റില്ല കേട്ടോ സോ ഈ കാണുന്ന ഒരു ചെറിയ ലോജിക്കും എൻ്റെ മക്കൾ എല്ലാവരും ഓർത്ത് വെക്കണം കാരണം എക്സാമ്പിൾ ചോദ്യം ഇങ്ങനെയാണ് ഇതേ സെയിം ലോജിക് ഇതേ സെയിം കോൺസെപ്റ്റ് വരുന്നതാണ് ഞാൻ ഈ കാണുന്ന ക്വസ്റ്റനിൽ പോകുന്നതിന് ഉപ്പാടെ തന്നെ ഒന്നുകൂടി പറയുന്നു നമുക്കളെ ഇവൻ്റെ റേഞ്ച് ഈ കാണുന്ന സിഗ്നത്തിൻ്റെ റേഞ്ച് എന്താ ഫങ്ഷൻ എടുക്കുന്ന വാല്യൂസ് അതായത് നമുക്കൊരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് ലഭിക്കുന്നു ഇവിടെ ഔട്ട് ഇതാണ് ഈ പറയുന്ന മൂന്ന് പേര് ഇതാണ് ഔട്ട്പുട്ട് ഈ കാണുന്ന ഔട്ട്പുട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റേഞ്ച് നോക്കൂ ഇങ്ങനെ ഗ്രാഫ് നട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഫംഗ്ഷൻ വന്ന് റേഞ്ച് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള മൂന്ന് വാല്യൂസ് വൺ സീറോ മൈനസ് വൺ റേഞ്ച് എന്താണ് സെറ്റ് വൺ സീറോ മൈനസ് വൺ അതുപോലെ തന്നെ നമുക്കത് ഇവിടെയും പറയാൻ പറ്റുക നേരെ പറയാൻ പറ്റും എന്താണ് റേഞ്ച് ഗ്രാഫ് അറിഞ്ഞില്ലെങ്കിലും ഉത്തരം വളരെ സുഖമായിട്ട് എഴുതാൻ പറ്റും എന്തുകൊണ്ടാണ് നേരെ അറിയാം ടു സീറോ മൈനസ് ത്രീ ടു സീറോ മൈനസ് ത്രീ പക്ഷേ ഗ്രാഫ് അറിയാത്തൊരവസ്ഥ അത് നമുക്ക് ഉണ്ടാവില്ല കാരണം എന്താ നമ്മൾ ഗ്രാഫ് വർഗം പഠിച്ചു കഴിഞ്ഞു നേരെ നോക്കുന്നു ഗ്രാഫ് എന്താ ചെയ്യേണ്ടത് നമ്മൾ നേരെ തന്നെ എക്സിന്റെ വാല്യൂ പോസിറ്റീവ് ആകുമ്പോൾ ഫംഗ്ഷൻ വാല്യൂ എന്താ അത് ടു ആണെന്ന് അറിയാം പോസിറ്റീവ് നമ്പേഴ്സ് ഇവിടെ ഫുള്ള് പോസിറ്റീവാ പോസിറ്റീവ് ആകുമ്പോൾ ടു ആണ് വാല്യൂ ഏതൊരു പോസിറ്റീവ് നമ്പറിനും എന്താ വാല്യൂ ടു ശ്രദ്ധിക്കണം ഗ്രേറ്റർ ദാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എന്ത് ചെയ്യണം ഒരു ഹോൾ വേണം ഹോൾട്ട് സീറോയിൽ സീറോ ആൻഡ് നെഗറ്റീവിലോ ലെസ് ദാൻ സീറോയിൽ നമുക്കറിയാം അത് മൈനസ് ആണ് നെഗറ്റീവ് നമ്പേഴ്സിൽ മറ്റാരുമല്ല അത് മൈനസ് ത്രീ ഞാൻ നേരെ വരച്ചു മക്കളെ ഗ്രാഫ് ഇതാണ് മൈനസ് ത്രീ എന്ന പോയിന്റ് കേട്ടോ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ വണ്ണിലോട്ട് ചെയ്തത് കേട്ടോ മൈനസ് വൺ മൈനസ് ടു ആൻഡ് മൈനസ് ത്രീ ഇതാണ് ഈ പറയുന്നവരുടെ ഗ്രാഫ് വരുന്നത് ഞാൻ ഇന്ന് വൈകുന്നേരത്തെ സൈലത്തിൻ്റെ സൂപ്പർ സിക്സ്റ്റിയിൽ ദേ ഈ ഒരു ചോദ്യം ചെയ്യും ഈ കാണുന്ന ഒരു ചോദ്യം ഇതും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമെന്ന ആണ് ഈ കാണുന്ന ക്വസ്റ്റ്യൻ ഞാൻ ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്കുള്ള സൈലത്തിൻ്റെ സൂപ്പർ സിക്സ് സീൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും അവിടെ ഉണ്ടാവണം എന്താണ് ഈ കാണുന്ന ക്വസ്റ്റൻ്റെ ഉത്തരമെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം നിങ്ങൾ എല്ലാവരും തന്നെ ഞാനിത് ഈ കാണുന്ന വീഡിയോ എൻഡ് ചെയ്ത മുമ്പ് തന്നെ ഒന്നുകൂടി അവസാനിപ്പിക്കുന്നു മോഡലസിൻ്റെ ഗ്രാഫ് മോഡലസ് ആണ് പൊതുവെ എക്സാമിന് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇങ്ങനെ നിൽക്കുന്ന മോഡലസ് ഗ്രാഫ് ഇത് ഏതാണെന്ന് തരും നാല് പേരുണ്ട് നാലിൽ ഏത് എൻ്റെ മക്കൾ ഓർത്തിരിക്കണം മോഡ് ഓഫ് എക്സ് മൈനസ് ഷിഫ്റ്റ് ലെഫ്റ്റ് ഇടത്തോട്ടാണ് എൻ്റെ മോഡല ഫങ്ഷൻ മാറുക അതായത് വി ഷേപ്പ് ഗ്രാഫുണ്ട് ഈ കാണുന്ന വി ഷേപ്പ് ഗ്രാഫ് സോറി എടത്തോട്ടല്ല വലത്തോടും ലെഫ്റ്റിൽ സോറി ലെഫ്റ്റ് അല്ല റൈറ്റിലേക്ക് റൈറ്റ് വലത്തോട്ട് മാറും എത്ര യൂണിറ്റ് എ യൂണിറ്റ്സ് സോ എല്ലാവരും നോക്കാം മോഡ് ഓഫ് എക്സ് മൈനസ് എങ്ങനെയാണ് റൈറ്റിലേക്ക് എ യൂണിറ്റ് മാറും ആൻഡ് മോഡ് ഓഫ് എക്സ് എക്സ്പ്രസ് ആണെങ്കിൽ സെയിം വി ഷേപ്പ് ഗ്രാഫ് ലെഫ്റ്റിലേക്ക് മാറും മൊക്കളെ അതായത് ഈ കാണുന്ന ഗ്രാഫ് ഇങ്ങോട്ട് എന്തായിരിക്കും നേരെ ലെഫ്റ്റിലേക്ക് ദേ മോഡ് എക്സ് ഉണ്ടാവുക മോഡ് എക്സ് എന്നാണ് നേരെ ഇടത്തോട്ട് മാറുക ഇവിടെ നിന്ന് നിൽക്കും പോയിന്റ് എന്തായിരിക്കും മൈനസ് എ ഇങ്ങനെയാണ് നമുക്ക് എന്ത് മോഡ് ഓഫ് എക്സ് മൈനസ് എയും മോഡ് ഓഫ് എക്സ് പ്ലസ് എ ചെയ്യേണ്ടാവുക ഷിഫ്റ്റ് എന്താണ് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഒക്കെ ഉണ്ടാവുക മനസ്സിലായത് എന്തായാലും അവനല്ല കാരണം മോഡലക്സിൻ്റെ ഗ്രാഫ് എന്താണ് മേപ്പോട്ടാണ് ഷിഫ്റ്റ് മേലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് എന്തായാലും ഈ പറയുന്ന രണ്ട് പേരല്ല എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി അപ്പോൾ ഇനി രണ്ട് പേരുണ്ട് ആ കാരണം രണ്ട് പേർ ആരാണെന്ന് നോക്കാം ഒന്ന് മോഡെക്സ് പ്ലസ് എ ആൻഡ് മോഡക്സ് മൈനസ് എ മോഡെക്സ് പ്ലസ് എ അപ്പിലേക്കും മോഡെക്സ് മൈനസ് എ ഡൗൺവേർഡ് ഷിഫ്റ്റ് വേണം ഉണ്ടാവുക അപ്പ് വേർഡ് മീൻസ് നമ്മുടെ മോഡക്സിൻ്റെ ഗ്രാഫ് ഇതാണ് മക്കളെ മോഡ് എക്സിൻ്റെ ഗ്രാഫ് യൂണിറ്റ്സ് മേലോട്ട് ഷിഫ്റ്റ് ഇതാണ് എ യൂണിറ്റ്സ് മോഡ് എക്സ് പ്ലസ് എന്ന് പറഞ്ഞാൽ മോഡ് എക്സ് ഗ്രാഫ് എ യൂണിറ്റ് മേലോട്ട് ഷിഫ്റ്റ് ചെയ്യും കഴിഞ്ഞു കഴിഞ്ഞു എ യൂണിറ്റ്സ് പറഞ്ഞേ മേലോട്ട് ഷിഫ്റ്റ് കോമൺ സെൻസ് ആപ്പോ ഏതായിരിക്കും ഈ പോയിന്റ് വണ് അല്ലേ സോ എ എന്താ എ വൺ ഈ പാറ്റേണിൽ ഈ കാണുന്ന പാറ്റേണിൽ എന്താണ് എയ്ക്ക് പകരം വണ് കൊടുക്കാം മോഡ് എക്സ് പ്ലസ് വൺ ഓപ്ഷൻ സി സോ വളരെ സുഖമായിട്ട് ഇത്തരം ആണ് ആലോചിക്കാൻ പറ്റും ആൻഡ് മോഡെക്സ് മൈനസ് സെയിം വി ഷേപ്ഡ് ഗ്രാഫ് മക്കളെ ഡൗൺവേർഡ് ഷിഫ്റ്റ് ഉണ്ടാകും നോക്കി ഇത്തരത്തിൽ മാത്രമേ ഉണ്ടാവുന്നുള്ള മാറ്റം എൻ്റെ മക്കൾ എല്ലാവരും നോക്കണം വളരെ ശ്രദ്ധിക്കണം ദേ ഇതാണ് എൻ്റെ മോഡ് എക്സിൻ്റെ ഗ്രാഫ് ഇതിനാണ് മോഡെക്സ് ഇതാണ് മോഡെക്സ് താഴോട്ടുണ്ടാവും അങ്ങനെ ഈ വി ഷേപ്പ് നേരെ താഴോട്ട് മൈനസ് എ സോ ഈ കാണുന്ന എല്ലാ ഗ്രാഫും എൻ്റെ മക്കളെല്ലാവരും ഓർത്തിരിക്കണം ഇത്ര മാത്രമാണ് നമുക്ക് ഗ്രാഫിൻ്റെ ഭാഗത്ത് നിന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ബാക്കിയെല്ലാം നമുക്ക് എന്താണ് സൂപ്പർജിക്സിൽ കണ്ടുപിട്ടാം ടിലായി താങ്ക് യു ആൻഡ് സൈനിങ് ഓഫ് സെക്യം ലേണിംഗ് താങ്ക് യു ഓൾ താങ്ക് യു